ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെപ് കഫേയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വിജയദശമിയുടെ സമയത്തെടുത്ത വീഡിയോസ് ആണ്. അപ്പോൾ അന്നത്തെ ദിവസം പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ അച്ഛൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വാഹന പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ ബേസ്മെൻറ്റിൽ വന്നിട്ട് ചെയ്യാണ് ചെയ്തത്. പൊതുവെ ഞങ്ങൾ നാട്ടിലാകുമ്പോൾ തറവാട് ക്ഷേത്രത്തിലാണ് പൂജിക്കാറുള്ളത്. കീയൊക്കെ പൂജിച്ച് വാഹനമൊക്കെ പൂജിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ പൂജയൊക്കെ ചെയ്തിട്ട് താഴെ ബേസ്മെൻറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഹനത്തിനെയും കാറിനെയും ബൈക്കിനെയും ഒന്ന് പൂജിച്ച് ഞങ്ങളൊന്ന് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാഴ്ചകൾ അതുപോലെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വ്രതത്തിലായിരുന്നല്ലോ. അപ്പോൾ ആ വ്രതമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചിക്കൻ. റോസ്റ്റാക്കിയും എടുക്കാം, അതുപോലെ കറിയാക്കിയും എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ടൊമാറ്റോ, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതിലേക്ക് കുറച്ച് പെരുംജീരകം അഥവാ വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റും അതുപോലെ കറിക്ക് നല്ലൊരു സ്മെല്ലും കൂടെ വരും. അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയി ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഗ്രേവി ആക്കി എടുക്കുമ്പോൾ ഭയങ്കര ചിക്കൻ ഹാർഡായി വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ നവമി കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ ഇതാ എല്ലാം ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇത്രയും ഫ്രൈ ആയാലും മതി. ഇനിയിപ്പോൾ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും വഴറ്റിയെടുക്കുന്നത്, സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിലിൽ തന്നെ, അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും കറിക്ക് ഉണ്ടാവും. അപ്പോൾ സവാള നന്നായി വാടി വന്നാൽ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണമൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. ഇതിനൊക്കെ പച്ചമണം മാറിയാലാണ് കറിക്ക് ടേസ്റ്റ്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള മുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് 1 ടീസ്പൂണാണ് എടുത്തത്. കാശ്മീരി ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. അപ്പോൾ റോസ്റ്റായി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഇത് ഈ വെള്ളം ചേർക്കണ്ട, പകരം അതൊന്ന് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഗ്രേവിയോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ചിക്കനും മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കോക്കനട്ട് കൂടെ, തേങ്ങാപ്പാലുണ്ടല്ലോ കോക്കനട്ട് മിൽക്ക്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്രേവി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേവി വേണ്ടാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടെ പുലാവാണ് ചെയ്തത്. അപ്പോൾ പുലാവും ചിക്കൻ കറിയും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.